ഇവള് നാഴികക്ക് 40 വട്ടം പൊക്കി പറയുന്ന സംഖ്യകളിൽ ഒരുത്തൻ പോലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല നീ ഇപ്പോ കഴുകി കൊടുക്കാൻ പോയിട്ടില്ലേ ജൂതന്മാരെ അവരിൽ ഒരുത്തൻ പോലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് ഇവിടത്തെ മുസ്ലിം ജനതയാണ് എല്ലാവർക്കും നമസ്കാരം സലീൽ ബിൻ ഖാസിമാണ് ചന്തി കഴുകി കൊടുക്കാനുള്ള വിസയിൽ ഇസ്രായേലിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള മതസൗഹാർദ്ദവും ഐക്യവും ഒക്കെ തകർക്കാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ ഇസ്രായേൽ ക്രിമിയീടം റീന ചേച്ചി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഇരുന്ന് ഒരു ലൈവ് ഇട്ടിരുന്നു. ആ ഒരു ലൈവിൽ വാരിയം കുന്നത്ത് കുഞ്ഞാമദ് ഹാജിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനെ കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതല്ലേ വാരിയം കുന്നം ചെയ്തു കൂട്ടിയത്? ഈ പ്രാവശ്യം നരേന്ദ്ര മോദി ഇരുന്ന് ഭരിച്ചത് കൊണ്ട് നാട്ടിൽ കുറെ തലകളെല്ലാം മറ്റു ചെയ്തു. അവിടെ തന്നെ സേഫ് ആയിട്ട് കഴുത്തി തന്നെ ബോഡി ഉടലിൽ തന്നെ ഇരിപ്പുണ്ട്. നരേന്ദ്ര മോദി അവിടെ ഇരുന്ന് ഭരിച്ചത് കൊണ്ട് നാട്ടിലെ കുറെ തലകളെല്ലാം തന്നെ ബോഡിക്കകത്ത് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇങ്ങനെ നരേന്ദ്രമോദി അല്ല ഭരിച്ചിരുന്നത്, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ കണ്ടേനെ വിവരം. തുർക്കിയില് 1921 ഖാലിഫേറ്റ് ഒട്ടോമൻ ഖാലിഫേറ്റിനെ സ്നാനഭ്രഷ്ടനാക്കിയപ്പോഴത്തേക്കും വാരിയം കുന്നൻ കുഞ്ഞു മുഹമ്മദ് ഹാജിയാറിന് എന്തുവാ ഇസ്രായേലിനെ പിടിച്ചു. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു നാറിയുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ അവനെ കുറിച്ച് എങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും കുഞ്ഞുപ്രായത്തിൽ ഇവന്റെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര പുരുഷനായ അതിന് പരവശ്യത്തിലാണ് ടിപ്പു സുൽത്താൻ നിനക്കൊക്കെ പഠിപ്പിച്ചു തന്നത്. തക്കിയ കള്ളങ്ങൾ വ്യാജങ്ങൾ പഠിപ്പിച്ചു വിട്ടു. നിങ്ങളുടെയൊക്കെ തലമണ്ടയിൽ പോലും പാഠപുസ്തകത്തിൽ പോലും നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നത് എന്തുവാ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നവനെ കുറിച്ച്? ഓ ഭയങ്കര അധിനിവേശവും ഭയങ്കര എന്ത് പറഞ്ഞ ബീജിയമിട്ടുമുള്ള പഠിപ്പിക്കലുകളാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിപ്പിച്ചു വെച്ചിരുന്നത്. ടിപ്പു സുൽത്താൻ ആരായിരുന്നു? എത്ര ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നൊടുക്കിയവനാണെന്ന് അറിയാമോ ടിപ്പു സുൽത്താൻ? ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം ടിപ്പു സുൽത്താന്റെ ചരിത്രം, കേറിയിരുന്നൊന്ന് കാണു നിങ്ങൾ. എത്ര ക്രിസ്ത്യാനികളെയും എത്ര ഹിന്ദുക്കളെയും കൊന്നൊടുക്കി അവൻ ഈ മതത്തിനു വേണ്ടിയിട്ട് പോരാടിയൊരു പിന്നെ എന്ത് പറയാ വൃത്തികെട്ടവനാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നവൻ. അവനെ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാവന്മാരെ അവതരിപ്പിച്ചത്? കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്തല്ലേ ഇത് ചെയ്തത്? ഈ ടിപ്പു സുൽത്താനെ പിടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇവന്മാരിൽ ഒരുത്തനെ പോലും ഇവന്മാർ എന്തുവാ പറ്റത്തില്ല, വെളിപ്പിക്കാൻ പറ്റില്ല. ഇവന്മാരെല്ലാം കള്ള എന്ന് പറയുന്ന ആ വ്യാജ കാട്ടറബി ദൈവത്തിന് വേണ്ടി മതം ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിവേഷങ്ങൾ ഇവന്മാരുടെ എല്ലാം പരിവേഷം. വാരിയം കുന്നനെയും ടിപ്പു സുൽത്താനെയും കുറിച്ച് പറയുന്നു. ആരുന്നല്ലേ അഞ്ചിനും പത്തിനും തുണിമുക്കി കൊടുക്കാൻ മടിയില്ലാത്ത ഇവള് ഇസ്രായേലിന് പോയിട്ട് കണ്ട ജൂതന്മാർക്ക് പൃഷ്ടം കഴുകി കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പായം പിരിച്ചു കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഞാൻ ജൂതയാണ് എന്ന് അവകാശപ്പെടുന്നത്, ഞാൻ ഇസ്രായേലുകാരിയാണെന്ന് അവകാശപ്പെടുന്നു, അതായത് സ്വന്തം നാട് വിറ്റ് മറ്റൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ ആളാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ അട്ടിപ്പേർ കിടന്നുകൊണ്ട് സ്വന്തം നാടിനെയും നാട്ടുകാരെയും സ്വന്തം നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം തള്ളി പറയുന്ന ഈ പുന്നാരമോണ് പറയാണ് ടിപ്പു സുൽത്താനെയും വാരിയം കുന്നനെയും കുറിച്ചിട്ട്. അപ്പോ ടിപ്പു സുൽത്താനെയും വാരിയം കുന്നനെയും ഒക്കെ കുറിച്ച് പറയാനുള്ള അർഹത ഒരു ഒരു രോമത്തിന്റെ അർഹത പോലും അവരുടെ ഒന്നും ഒരു രോമത്തിന്റെ അർഹത പോലും നിനക്കില്ല എന്ന് പറയാണ്. കാരണം അവരൊക്കെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിട്ട് ഷഹീദായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. സ്വന്തം നാടിന് വേണ്ടിയിട്ട് പോരാടിയിട്ട് ജീവൻ കൊടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് നാറി നീ അന്യ നാട്ടിൽ പോയിട്ട് അന്യന്റെ ചന്തി എഴുതി കൊടുത്തുകൊണ്ട് നീ സംസാരിക്കുന്നത് ദേശമോളെ. അപ്പോ നിനക്ക് ഇവരെ കുറിച്ചൊന്നും പറയാനുള്ള ഒരു അർഹതയും ഇല്ല എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കണം. പറയുന്നത് ഇവന്മാരിൽ ഒരുത്തരെ പോലും വെളുപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ടിപ്പു സുൽത്താനും തന്റെ വാരിയം കുന്നനെയും പോലുള്ള നൂറായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒരാളെ പോലും വെളുപ്പിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവള് നാഴികക്ക് 40 വട്ടം പൊക്കി പറയുന്ന സംഖ്യകളിൽ ഒരുത്തൻ പോലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നീ ഇപ്പോ കഴുകി കൊടുക്കാൻ പോയിട്ടില്ലേ ജൂതന്മാര് അവരിൽ ഒരുത്തൻ പോലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ മുസ്ലിം ജനതയാണ്. ഇന്ത്യയിലെ മറ്റൊരു മതവിഭാഗവും സാമുദായികമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പിറന്ന നാടിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് പടപൊരുതാൻ ഇറങ്ങിയിട്ടില്ല, മറ്റൊരു മതവിഭാഗക്കാരും ഇറങ്ങിയിട്ടില്ല, ഇവിടുത്തെ മുസ്ലിം ജനത മാത്രമേ ഉള്ളൂ സാമുദായികമായിട്ട് ഇത്തരത്തിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതാനും ജീവൻ കൊടുക്കാനും വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മറ്റുള്ള മതത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒത്തുചേർന്ന് നേടിയെടുത്തിട്ടുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യം. പക്ഷെ സാമുദായികമായിട്ട് ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്ന മറ്റൊരു മതവിഭാഗവും ഇല്ല എന്നുള്ളത് എന്റെ പുന്നാരമോള് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മുമ്പും ടിപ്പു സുൽത്താന് ശേഷവും ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടപൊരുതി ഷഹീദായിട്ടുള്ള ഒരൊറ്റ നാട്ടുരാജാവ് പോലും ഇന്ത്യയിലെവിടെയില്ല. ഈ കാണുന്ന ഭാരത ദേശത്ത് എവിടെയും നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടപൊരുതിയിട്ട് ബ്രിട്ടീഷുകാരോട് യുദ്ധത്തിൽ ജയിക്കുകയും പല യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ തറപറ്റിക്കുകയും അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിട്ട് ഷഹീദാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു നാട്ടുരാജാവിന് നിനക്ക് കാണിച്ചു തരാൻ കഴിയില്ല. പറ്റുമോ?
പറ്റില്ല. അങ്ങനെയുള്ള നീ, അതായത് ഈ പിറന്ന നാടിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിട്ടുള്ള, സ്വന്തം രക്തം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ നീ എന്താണ് ചെയ്യുന്നത്? നീ അന്യന്റെ നാട്ടിൽ പോയിട്ട് അവന്റെ അടിപ്പാവാട കഴുകാനും അവന്റെ അടുക്കളയിൽ പോയിട്ട് ഇതാക്കാനും പിന്നെ അതുപോലെ തന്നെ അവന്റെ കോരാനും വേണ്ടി പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് ചലക്കണത് മനസ്സിലായിട്ടുണ്ടോ? അവിടെ പോയിട്ട് ഇരുന്നിട്ടാണ് നീ ചല ചലക്കണത്. നീ ചരിത്രം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇവള് ഈ പറയുന്ന ഇവള് ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയിട്ട് ഇസ്രായേലിൽ പോയിട്ട് അപ്പൊ അവിടെ ജൂതയായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ തള്ളി പറയുക എന്നുള്ളത് മറ്റൊരു ഒരു വസ്തുത കൂടിയാണ്. ഇവള് പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടെ, അതായത് ക്രിസ്തു മതത്തെ കുറിച്ചിട്ട് ഇവള് പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം. വീട്ടിലെ ഇസ്രായേലിന്റെ ചരിത്രം നീയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് വേഷം കെട്ടി നടക്കുന്ന കപട ക്രിസ്ത്യാനിയെ, ചുണ്ടി ക്രിസ്ത്യാനിയെ, ഈ വിശുദ്ധിയുടെ ചമയവും നടത്തിക്കൊണ്ട് നീയൊക്കെ ജീവിക്കുമ്പം ആദ്യം നീയൊക്കെ ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ച് നീയൊക്കെ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കണം. ഇസ്രായേൽ സിംഹങ്ങളാ. ഇവള് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം അത് നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാക്കുകളൊക്കെയാണ്. അത്രയും വൃത്തിഹീനമായിട്ടാണ് ക്രിസ്തു മതവിശ്വാസം പിന്തുടരുന്ന ആളുകളെ ഇവള് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് ഇവള് പറയുന്നത് ഇസ്രായേലി സിംഹങ്ങളാണ്. ഇസ്രായേലി സിംഹമോ പുലിയോ കഴുതപ്പുലിയോ എന്ത് ഭണ്ഡാരമെങ്കിലും ആയിക്കോട്ടെ, നീ ഏതാണ് ശവമേ? നീ അവിടെ പോയിരുന്നിട്ട് നീ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ സിംഹം അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ പോയിട്ട് അവിടെ വലിഞ്ഞു കയറി ചെന്നിട്ട് ഈ പറഞ്ഞ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു വേസ്റ്റ്, ഒരു മാലിന്യം, ആ ഒരു മാലിന്യമായി നിന്നിട്ട് നീ എന്തിനാ അവിടെ കുറിച്ച് പറയുന്നത്? മനസ്സിലായോ? നീ ജനിച്ച നാടല്ല, നിന്റെ സ്വന്തം നാടല്ല. നീ വലിഞ്ഞു കയറിയിട്ട് നീ അഭയാർത്ഥിയായിട്ട് ചെന്നിട്ട് നീ അവിടെ പോയിട്ട് അവിടെ എച്ചിൽ നക്കി ജീവിക്കുന്ന നിനക്ക് എന്ത് കാര്യം? ഇസ്രായേൽ എന്തോ ആയിക്കോട്ടെ, നീ ഇസ്രായേലുകാരിയാണോ? നീ ആരുമല്ല, നീ സ്വന്തം പിറന്ന നാടിനെ ഒറ്റ കൊടുക്കുന്ന ഒരു ജൂദാസ് അത്ര തന്നെ. അതിൽപ്പെട്ട ഒരു സാധനമാണ് നീ. മതിൽ ചാടി കടന്നതിനെയും പാവാട പൊക്കി കാണിച്ചതിന്റെ ഒക്കെ ചരിത്രങ്ങൾ ഒരുപാട് നിനക്കുണ്ടാവും. അപ്പൊ അത്തരം ചരിത്രങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പറഞ്ഞത് മൊത്തം തന്തയില്ലാത്തരം. നീ ബാക്കി കൂടെ പറ. ഞാനൊരു ഇസ്രായേലിന്റെ സന്തതിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് നീ സ്വയം അവകാശപ്പെടുന്നല്ലേ. ഇസ്രായേൽക്കാരും പറയുന്നില്ലല്ലോ നീ ഇസ്രായേലിന്റെ സന്തതിയാണെന്ന്. അപ്പൊ അവിടെ പോയിട്ട് വലിഞ്ഞു കയറി ചെന്നിട്ടുള്ള എന്താ പറയാ, ഒരു ഒരു മാലിന്യം, ഒരു അതാണ് നീ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അപ്പൊ എന്നിൽ നിന്നും നിങ്ങൾ അങ്ങനെയൊന്നും, പ്രത്യേകിച്ച് നിങ്ങളുടെ വിശുദ്ധിയുടെ നാട്ടിലെ വിശുദ്ധി, നിങ്ങളുടെ പാച്ചർമാർ പഠിപ്പിച്ചിരുന്ന വിശുദ്ധി ഒന്നും എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായോ? നിങ്ങളുടെ പാച്ചർമാർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധിയും നിങ്ങളുടെ അച്ഛന്മാർ പഠിപ്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധിയൊന്നും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഞാനൊരു യഹൂദ സ്ത്രീ ആയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജയിച്ചു വീണ സ്വന്തം നാടിനെ തള്ളി പറഞ്ഞുകൊണ്ട്, സ്വന്തം മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട്, ഏത് മതമാണ് ഇവിടെ, ഏത് മതത്തിൽ ജനിച്ച ആളാണെന്നൊന്നും അറിയില്ല. അവള് ക്രിസ്ത്യാനി ആയിരുന്നു കുറെ കാലം, അതുകൊണ്ട് മാത്രം പറഞ്ഞുള്ളൂ. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്തു മതത്തെ പോലും ഇത്തരത്തിൽ വളരെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം നാടിനെ അധിക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ മ്ലേച്ഛമായിട്ട് ഇതിനെ അധിക്ഷേപിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഇവിടെ ഇസ്രായേലിന്റെ സന്തതിയാണ്, ഇസ്രായേലിന്റെ പുത്രിയാണ്, ഇസ്രായേലിന്റെ കാഷ്ടമാണ് ഇവളെന്നൊക്കെ അവകാശം സ്വയം അവകാശപ്പെടുന്ന നിനക്ക് എന്ത് അർഹതയുണ്ട് മാറി ഇവിടുത്തെ കാര്യം സംസാരിക്കാൻ? ഇതുപോലെ ഈ പറയുന്ന അന്യന്റെ വിസർജ്യം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ഈ അവിടെ പോയിട്ട് അവിടുത്തെ സന്തതിയാണെന്ന് അവകാശപ്പെടുന്ന നിനക്ക് ഈ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്താണെന്ന്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്താണെന്ന്, എന്നാണെന്നുണ്ടെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്ന ഒരു രാജ്യസ്നേഹിയുടെ ആത്മാഭിമാനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വിവേകവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചലക്കാതിരിക്കുക സ്ത്രീയെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം.